സംഗീതാസ്വാദകരെ കണ്ണീരിലാഴ്ത്തി മഞ്ഞണിഞ്ഞ ആ നാദം നിലച്ചു. പ്രശസ്ത ഗായകൻ എസ് പി ബി എന്ന എസ് പി ബാലസുബ്രഹ്മണ്യം വിടവാങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് 1-4 അന്ത്യം സംഭവിച്ചത്. കൊറോണ ബാധയെ തുടർന്ന് ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. 74 വയസ്സിലാണ് ആ മധുരനാദം നിലച്ചത്. இதயம் வரை நரகிறது. ആരോഗ്യനില അങ്ങേയറ്റം വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു എസ് പി ബിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി ദക്ഷിണേഷ്യ മുഴുവൻ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് ആ വിടവാങ്ങൾ. കോവിഡ് ബാധിതനായ അദ്ദേഹം ഓഗസ്റ്റ് 5 മുതൽ ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഓഗസ്റ്റ് 13 ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് വെന്റിലേറ്റർ സഹായം നൽകി. തുടർന്ന് പ്ലാസ്മ തെറാപ്പിയും നടത്തി. സെപ്റ്റംബർ 19 എസ് പി ബിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് മകൻ എസ് പി ചരൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് തന്നെ അദ്ദേഹം വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് സ്ഥിതി വീണ്ടും വഷളായതായും അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രി ബുള്ളറ്റിൻ ഇന്നലെ വൈകിട്ട് 6:30 അറിയിച്ചു. ഇന്ന് ഉച്ചയോടെ ആരോഗ്യനില വീണ്ടും വഷളാവുകയും മരണം സംഭവിക്കുകയും ആയിരുന്നു. ഗായകനെ കൂടാതെ നടൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ് എന്നീ മേഖലകളിലും തിളങ്ങിയ കലാകാരനാണ് എസ് പി ബി. പത്മശ്രീയും പത്മഭൂഷണും അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 6 ദേശീയ അവാർഡുകൾ നേടിയ അദ്ദേഹം സമകാലികനായ യേശുദാസിനു ശേഷം ഏറ്റവും കൂടുതൽ തവണ ഈ പുരസ്കാരം ലഭിച്ച ആളാണ്. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്ത കൊനട്ടമ്മപേട്ടിലാണ് 1946 ജൂൺ 4 എസ് പി ബി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് എസ് പി സാംബമൂർത്തി നാടക നടൻ കൂടിയായിരുന്നു. അതിലുപരി ഒരു ഹരികഥാ കഥാകാരൻ കൂടിയായിരുന്നു എസ് പി സാംബമൂർത്തി. മരണം വരെ സാംബമൂർത്തി തൻ്റെ കലാസബര്യ തുടരുകയും ചെയ്തു. 2019 ഫെബ്രുവരി 4 അന്തരിച്ച ശകുന്തളാമ്മയായിരുന്നു എസ് പി ബിയുടെ മാതാവ്. എസ് പി ബാലസുബ്രഹ്മണ്യം ചെറുപ്പം മുതലേ സംഗീതത്തോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ മകൻ ഒരു എഞ്ചിനീയറായി കാണാനായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. എന്നാൽ എസ് പി ബിയിലെ ഗായകൻ അതിൽ ഒതുങ്ങാൻ കൂട്ടാക്കിയില്ല. പല ആലാപന മത്സരങ്ങളിലും മികച്ച ഗായകനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1966 ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് എസ് പി ബി സിനിമാ ലോകത്തേക്ക് എത്തിയത്. അതിനുശേഷം ഇതുവരെ 11 ഇന്ത്യൻ ഭാഷകളിലായി 39,000+ ഗാനങ്ങൾ അദ്ദേഹം പാടി. തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലാണ് അദ്ദേഹം കൂടുതൽ പാടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് തമിഴിലാണ്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖരായ എല്ലാ സംഗീത സംവിധായകരും എസ് പി ബിയെ ഉപയോഗിച്ച് ഗാനങ്ങൾ സൃഷ്ടിച്ചു. എസ് പി ബി എന്നാൽ എല്ലാവർക്കും ഒരു സംഗീത രൂപമായിരുന്നു. ആരോടും പരിഭവമോ ശത്രുതയോ ദേഷ്യമോ മനസ്സിൽ സൂക്ഷിക്കാത്ത സൗമ്യ സംഗീതമായിരുന്നു ആ സാന്നിധ്യം. നല്ല മനുഷ്യൻ നല്ലൊരു പാട്ടുകാരൻ കൂടിയാവുമ്പോൾ എന്നതായിരുന്നു ആ വ്യക്തിത്വ വിശേഷണവും സൗന്ദര്യവും. പാട്ട് മൂളാൻ മാത്രം ജനിച്ച കുയിലിനെ പോലായിരുന്നു ആ ജീവിതം. കാതുകൾ മയങ്ങുമ്പോൾ കണ്ണുകൾ ഇറനണിയാതിരിക്കുന്നത് എങ്ങനെയെന്ന് എസ് പി ബിയുടെ പാട്ടുകൾ ആസ്വാദകരോട് നിരന്തരം സംവദിച്ചുകൊണ്ടേയിരുന്നു. മാതൃഭാഷയായ തെലുങ്കിൽ മാത്രം ഒതുങ്ങിയില്ല. തമിഴ്, ഹിന്ദി, മലയാളം തുടങ്ങി ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും മരിക്കാത്ത ശബ്ദമായി ആ ഗാനങ്ങൾ പുതുമ ചോരാതെ ഇനിയും ഒഴുകും. ആ സ്നേഹ ഗായകന് തേജസ് ന്യൂസ് കുടുംബാംഗങ്ങളുടെ ആദരാഞ്ജലി. കുളിർ കൊണ്ട്